ഒന്നാം ദിവസം ഉടുങ്ങാത്തരാവും പകലും കിനാക്കളും പൂക്കളും മാത്രം കത്തിയാളുന്ന നിൻ താരുണ്യദീപ്തിയിൽ. കവിതയിൽ പ്രാദേശികാനുഭവങ്ങളുടെ ആവിഷ്കാരവും ഉത്തരാധുനിക വഴികളിലൂടെയുള്ള സഞ്ചാരവും. കർമ്മപഥത്തിൽ ജില്ലാ ട്രഷറി ഓഫീസിലെ 3 പതിറ്റാണ്ടിലേറെ കാലമായുള്ള പ്രവർത്തന മികവ്. അങ്ങനെ ജീവിതത്തെ കണക്കുകൊണ്ടും കവിത കൊണ്ടും സമ്പന്നമാക്കിയ മധ്യതിരുവിതാംകൂറുകാരനായ ഒരു സർഗപ്രതിഭ, കണ്ടക്കാപ്പള്ളിയിൽ രാജഗോപാൽ എന്ന കെ രാജഗോപാൽ. ഒന്നാം ദിവസം 1964 മെയ് 29 ചെങ്ങന്നൂർ പനങ്ങാട് ഭാസ്കരൻ പിള്ളയുടെയും എം സി ഗൗരികുട്ടിയമ്മയുടെയും മകനായി ജനിച്ച രാജഗോപാൽ മധ്യതിരുവിതാംകൂറിന്റെ ഗ്രാമീണത കണ്ടു വളർന്ന ആളാണ്. ചുറ്റിനുമുള്ള സംഭവങ്ങളിൽ നിന്നും അനുഭവങ്ങളെ അടർത്തിയെടുത്ത് അക്ഷരങ്ങളാക്കാനുള്ള ശ്രമമാണ് രാജഗോപാലിന്റെ ഓരോ കാവ്യസൃഷ്ടികളും. ഏകാന്തതയും പ്രണയവും ഓർമ്മയും ഒപ്പം ഗൃഹാതുരത ഉണർത്തുന്ന നാട്ടിൻപുറ ചിത്രങ്ങളും നിറയുന്ന കവിതകളാണ് രാജഗോപാലിന്റെ വിരൽത്തുമ്പുകളിൽ നിന്നും ഏറെയും ഇതൽ വിരിഞ്ഞത്. ജില്ലാ ട്രഷറി ഓഫീസറായി സർക്കാർ സേവനം നടത്തുമ്പോഴും കവിതകളുടെ ലോകത്ത് സജീവമായിരുന്നു രാജഗോപാൽ. 1992 ആദ്യ കവിതാ സമാഹാരമായ മുദ്ര പുറത്തിറങ്ങുന്നത്. തുടർന്ന് 2003 പ്രസിദ്ധപ്പെടുത്തിയ ഒട്ടും ദൂരമില്ല, 2010 ഇലകൾ ഓരോന്ന്, 2014 പുറത്തിറങ്ങിയ പിന്നാമ്പുറം എന്നീ കവിതാ സമാഹാരങ്ങൾ മലയാള സാഹിത്യത്തിലെ തന്നെ വേറിട്ട കാവ്യസൃഷ്ടികളായിരുന്നു. വി ടി കുമാരൻ അവാർഡ്, ജോൺ എബ്രഹാം പുരസ്കാരം, കാവ്യവേദി പുരസ്കാരം, അക്ഷരബോധിനി പുരസ്കാരം എന്നീ അംഗീകാരങ്ങളും രാജഗോപാലിനെ തേടിയെത്തി. 3 പതിറ്റാണ്ടിലേറെ കാലത്തെ സർക്കാർ സേവനത്തിൽ നിന്നും ഇപ്പോൾ വിശ്രമ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ അനുഗ്രഹീത കവി. കളങ്ങളിൽ നിന്നുമുള്ള കണക്കിൻ്റെ പകർത്തെഴുത്തിന് വിട നൽകി ചുറ്റുപാടിൽ നിന്നും അനുഭവങ്ങളെ പകർന്നെഴുതി കാവ്യലോകത്ത് പുതിയ സൃഷ്ടികൾക്കായുള്ള ഒരുക്കത്തിലാണ് രാജഗോപാൽ.